അരമന പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുരേന്ദ്രനും പ്രദീപും ചേർന്ന് നിർമ്മിച്ച് കരീം സംവിധാനം ചെയ്ത സാമൂഹ്യ പാഠം. ജോയ് മാത്യു രചന നിർവഹിച്ച ഈ ചലച്ചിത്രത്തിലെ ഗാനങ്ങൾ ഷിബു ചക്രവർത്തിയും എസ് പി വെങ്കടേഷും ചേർന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നു. ക്യാമറ റഷീദ് മൂപ്പൻ. Hey mister, will you please keep your luggage on the carrier? Hello? Yes. Please, keep the luggage over there. I know it. Hey mister, I am also a passenger. Please adjust. I am also a passenger. You adjust yourself. Hey mister, look. Okay, okay. Sorry. Stupid. Sorry, idiot. Hold on, please. ഇതൊക്കെയാ ഞാൻ ഈ നാട്ടിലോട്ട് വരാത്തത്. രഘു ദുബായിൽ നിന്നും മടങ്ങി വന്നു. വീട്ടിലും നാട്ടിലുമെല്ലാം അതൊരു ആഘോഷമായി മാറി. ഇനി അവൻ എവിടെയും പോകരുതെന്ന് അമ്മ ആഗ്രഹിച്ചു. എയർപോർട്ടിൽ നിന്നും മടങ്ങി വരവേ മറ്റൊരാളുടെ ബാഗും പണവും രഘുവിന് കിട്ടിയിരുന്നു. അമ്മുവിന് രഘുവിനെ വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ അച്ഛൻ കുഞ്ഞനന്ദൻ നായർക്കും ചേട്ടനും അവളുടെ ആ ബന്ധം തീരെ താല്പര്യമായില്ല. കണ്ടോ എങ്ങനെയുണ്ട്, നെയ് വെച്ചിട്ടുണ്ടോ? ആ ചില്ലറ കാശൊക്കെ ഉണ്ടാക്കിയ മട്ടുണ്ട്. ചില്ലറയല്ല, കോടികളുണ്ടെന്നാ സംസാരം. കോടികളെ ആ പീക്കിരി ചക്കനോ? ആളുകൾ പലതും പറയുന്നുണ്ട്. ആളുകൾ അങ്ങനെ പലതും പറയും, അവർക്കൊക്കെ പിന്നെ എന്താ പണി? എടാ എത്ര പേർഷ്യാക്കാര് വന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വരുമ്പോ ഇത്തിരി കാശും നല്ല മണവും ഒക്കെ ഉണ്ടാവും. നാല് ദിവസം കൊണ്ട് അത് ദാധിയും. പിന്നെ തിരിച്ചു പോകുമ്പോ അവ തെണ്ടീസായിട്ടുണ്ടാവും. എടാ നല്ല വിത്ത് നാട്ടിൽ ചെലവാകുമെന്ന് ആ പ്രമാണം. കണ്ടവന്റെ നാട്ടിൽ കിടന്ന് അടിമപ്പടി ചെയ്തതിനേക്കാ ഭേദമല്ലേ സ്വന്തം നാട്ടിൽ നിന്ന് നാല് മുക്കാലുണ്ടാക്കുന്നത്. ഇനി അവനിൽ ഇത്ര കാശുണ്ട് തന്നെ വെച്ചോളൂ, അവൻ മോട്ടിച്ചാൽ മറ്റുമായിരിക്കും. ചിലര് പുറം നാട്ടിൽ പോയി മോട്ടിക്കുന്നു, വേറെ ചിലര് സ്വന്തം നാട്ടിൽ നിന്ന് മോട്ടിക്കുന്നു. രണ്ടായാലും കാശ് കാശ് തന്നെയാ. അല്ല ചാ, അവനൊന്ന് പദം വരുത്തിയാലോ? നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്ന് അവനൊന്ന് ഓർമ്മപ്പെടുത്തണ്ടേ? ഇല്ലെങ്കി നിക്ക് പെട്ടെന്നൊരെടുത്തിയാട്ടം വേണ്ട. നിന്റെ വളഞ്ഞ ബുദ്ധിയില് വേറൊരു വഴിയാ തെളിയണത്. കണക്കറ്റ പണം അവന്റെ കയ്യിലുണ്ടെന്ന് അമ്മയും പെങ്ങന്മാരും ധരിച്ചു. ചന്ദ്രികയുടെ വിവാഹാലോചന രഘുവിന് വന്നു. പെങ്ങൾ ശ്രീദേവിയുടെ വിവാഹം ഒപ്പം നടത്തണമെന്നായിരുന്നു രഘുവിന്റെ ആഗ്രഹം. അമ്മുവുമായി അയാൾക്കുള്ള ബന്ധം ശ്രീദേവിക്ക് അറിയാമായിരുന്നു. അവൾക്ക് മറ്റൊരു ആലോചന വന്നു. പിന്നെ ഡെപ്പോസിറ്റിന്റെ കാര്യം
എൻആർഐ ആണെങ്കിൽ ഒരുപാട് ലോൺ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഒന്ന് അറിയിച്ചാൽ മതി, ഞങ്ങൾ വന്നോളാം. പിന്നെ ലോക്കർ സൗകര്യമുള്ള ഒരേ ഒരു ബാങ്കാണ് ഞങ്ങളുടേത്. നിങ്ങൾക്ക് അതിൽ എന്ത് വേണമെങ്കിലും സൂക്ഷിക്കാം. എന്ത് വയ്ക്കാൻ പറ്റോ? പിന്നെന്താ, വളരെ സേഫ് ആയിരിക്കും. ഒരു വലിയ ഉരുപ്പടിയാണെങ്കിലോ? വലുതെന്ന് വെച്ചാ ഇതിനെ നിങ്ങളുടെ ലോക്കറിൽ വെച്ച് പൂട്ടിട്ട് വല്ല ചില്ലറ തരാൻ പറ്റോ? അമ്മ രഘുവിനോടൊന്നും പറഞ്ഞില്ലേ? എന്ത് കാര്യം? അല്ല, പുഷ്പേട്ടിന് കൊടുക്കാനുള്ള കാശിന്റെ കാര്യേ. അവൻ കാശൊക്കെ ബാങ്കിലിടാൻ പോവാ. ബാങ്കുകാരുടെ ഏതോ ഡെപ്പോസിറ്റിന്റെ കാര്യമൊക്കെ ചോദിക്കണം കേട്ടോ. അതൊക്കെ ഒരു സാവകാശത്തിൽ ഞാൻ പറഞ്ഞോളാം. ഇതുവരെ ഇല്ലാണ്ടിരുന്ന ധൃതിയൊക്കെ ഇപ്പൊ എങ്ങനെ ഉണ്ടായി? അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പുഷ്പേട്ടൻ ആ ബസ്സുകാരോട് എന്തോ അഡ്വാൻസിന്റെ കാര്യമൊക്കെ പറയണേ കേട്ടു. വെറുതെ ആശ കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. രഘുവിന്റെ കുടുംബത്തിൽ കുഞ്ഞനന്തൻ നായർക്ക് നേരിയ അവകാശമുണ്ടായിരുന്നു. രഘുവിനെ ചാക്കിട്ട് സ്വത്ത് പൂർണമായും പിടിച്ചെടുക്കാൻ അയാൾ തന്ത്രങ്ങൾ മെനഞ്ഞു. അനുജത്തിയുടെ ഇഷ്ടങ്ങൾ അയാൾക്ക് എന്നും പ്രിയപ്പെട്ടതായിരുന്നു. അപ്പൊ കോഴിയുടെ ഗ്രേവി പൊക്കോട്ടെ, കഷ്ണം കിട്ടെന്ന് വിചാരിച്ചിട്ടാസല്ലേ ശീലാക്കണ്ട. കെച്ചിക്കങ്ങള് അല്ലേ മന്മതല്ലീലയിൽ നിൽറാൽ എൻറോ കണ്ണേ ഉനക്കേനോ വരായ് മുഖം. പൊന്നുമോനെ, ഇത്ര വിവരങ്ങൾ അറിയാൻ നമുക്ക് എത്ര ഉറുപ്പ് ചെലവായടാ മോനെ? ഒരു 10-400 രൂപയാ അച്ഛാ. 400 രൂപയേ? എടാ പൊന്നുമക്കളെ, ഈ കള്ളിലൊക്കെ വില കൂടി അറിഞ്ഞിട്ടാണോ നീ അവനെ അങ്ങനെ കെട്ടിയെടുത്തത്? വല്ല പട്ടക്കടയിലും പോയി ഒരു 200 വലിയ ചാരായും ഒരു മുട്ടയെ വാങ്ങിക്കൊടുത്താ പോരായിരുന്നോ? അതിനിപ്പോ പട്ടക്കട പൂട്ടിപ്പോയില്ലേ? ആ, അങ്ങനൊരു വിപ്ലവം നടന്നല്ലോ. ഈ നാടിന് എങ്ങോട്ടാ പോകുന്നത് എന്റെ ഭഗവാനെ? ഇത്തിരി നിറമുള്ള കള്ള് കുടിക്കണമെങ്കിൽ ആധാരം പണയം വെക്കണല്ലോടോ. അവന്റെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയോ? ആ, അവ മുങ്ങിയോ? എന്നാൽ അവന്റെ എല്ലാ കിനാവുകളും തകർത്തുകൊണ്ട് യഥാർത്ഥ രഘു ഗൾഫിൽ നിന്നും മടങ്ങിയെത്തി. തന്റെ ഗൾഫിലെ കൂട്ടുകാരനായ രഘു അവന്റെ പണവും സാധനവും എടുത്ത് ഒരു ദിവസം അവന്റെ വീട്ടിൽ കയറിപ്പറ്റിയതായിരുന്നു അയാൾ. പ്രതിപകാരം അവനെ കൊക്കയിലേക്ക് വലിച്ചെറിയുക, എന്നിട്ട് അവന്റെ സമ്പാദ്യം കൊണ്ട് കടന്നു കളയുക. അല്ല പട്ടി, ഇവര് ക്രിമിനലാ. സമ്മതിച്ചു, ഞാൻ പറയുന്നൊന്ന് കേൾക്കേ. ഇവിടെ ഒന്ന് കയറിയപ്പോ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് മാത്രം അറിയൂ. വേദന നീ കരുതിയ AC റൂമും സ്വിമ്മിംഗ് പൂളും കാറും ഒക്കെ ഉള്ള വീട് കാണാത്തപ്പോ നിനക്ക് തോന്നിയ വേദന ശരിയാ. ആ സത്യം തുറന്നു പറയരുതെന്ന് അവൻ കൂട്ടുകാരനോട് അപേക്ഷിച്ചു. വളരെ ചെറുപ്പത്തിലെ വീട് വിട്ടുപോയതുകൊണ്ട് അയാളുടെ അമ്മയ്ക്കു പോലും അവനെ തിരിച്ചറിയാനായില്ല. രഘുവിന്റെ കൂടെ ജോലി ചെയ്യുന്ന വിഷ്ണുവാണ് അവനെന്ന് എല്ലാവരും വിശ്വസിച്ചു. എനിക്ക് ആള മനസ്സിലായി. ഇങ്ങോട്ടുള്ള ആളെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ. മുല്ലമംഗലത്ത് നിന്ന് എത്തിയില്ലേ? എഴുതി വെച്ചേക്കാ. ആരാ? മനസ്സിലായില്ല. അമ്മേ, ഇത് ഞാൻ. ആ, അതന്നെ അമ്മ, എന്റെ സ്നേഹിതനാ, ഗൾഫിലുള്ളതാ. കുഴല്ലേ, കുഴൽപ്പണം ഞം ഞം. എന്താണ് വന്ന് മേടിച്ചു നോക്കിക്കണത്? ഇത് എന്റെ വീട് മുല്ലമംഗലം. വഴി കണ്ടുപിടിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടാണ്. ഞാൻ കണ്ടുപിടിച്ചില്ലേ അമ്മേ? ഞാൻ ഇവനെ പറ്റി എപ്പോഴും പറയാറില്ലേ. ഊവേ,
നിനക്ക് ഇവരൊന്നും മനസ്സിലായില്ലേ? ഇത് മൂത്തേച്ചി, മൂത്തേച്ചിയുടെ ഭർത്താവാണിത് ലംബോദരൻ പിള്ളാളി. അതെ, രണ്ടാമത്തത് കൊച്ചേച്ചി, കൊച്ചേച്ചിയുടെ ഭർത്താവാണ് അവിടെ കാറിന്റെ അടുത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം കാറാ. പിന്നെ ഇത് കരുണ. അമ്മേ, ശ്രീദേവി എവിടെ പോയി? ഇത് അനിയത്തി ശ്രീദേവി. ശ്രീദേവി, ഇത് ഗൾഫിലുള്ള എന്റെ ഫ്രണ്ടാ. നീ എന്റെ ചങ്ങാതിക്ക് പ്രസാദം കൊടുക്കണ്ടേ? അവരിരുവരും പരസ്പരം വഴക്കിട്ടു. ശ്രീദേവി അയാളുമായി അടുത്തു. കല്യാണം കഴിയുന്നതുവരെ വിഷ്ണുവായി തന്നെ ഇരിക്കാൻ യഥാർത്ഥത്തിൽ രഘു നിർബന്ധിതനായി. അമ്മുവിനെ എസ് ഐയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ അച്ഛൻ കുഞ്ഞനന്ദൻ നായരും അവളുടെ ചേട്ടനും പ്ലാൻ ചെയ്തു. ഇരിക്കൂ അമ്മോളെ. അമ്മുവേ, എന്റെ പൊന്നുമുക്ക് ആരാന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ പൊന്നിലത്ത് മാധവമേനോന്റെ മകൻ മോഹൻ. ഇവിടെ ഇപ്പൊ സർക്കിൾ ഇൻസ്പെക്ടർ. എന്റെ പൊന്നുമക്കൾ ഇനി വന്നേ. ഇതാണ് എന്റെ അമ്മു. ഏതിലാ പഠിക്കുന്നത്? ബിഎ സെക്കൻഡ് ഇയർ. എനിക്ക് ആകെയുള്ള ഒരു മോളാ. ഇവിടെ കൊച്ചുനാളില്ലേ, ഇവിടെ അമ്മ മരിച്ചുപോയി. അന്ന് മുതല് ഞാൻ നിരത്ത് വെക്കാതെ കൊണ്ടു കിടക്കുക. ദേവം വന്നല്ലോ. ഇതാണ് ദേവൻ, എന്റെ ഒരേ ഒരു മകൻ. ഹലോ. അല്ല, നമ്മൾ ഇതിനു മുമ്പ് കമ്പനി കൂടിയിട്ടുണ്ടല്ലോ. ആ ശരിയാ. ഓ, നിങ്ങൾ നേരത്തെ പരിചയക്കാരാണല്ലേ. ക്ഷമിക്കണം, ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കാം. ഹലോ. ആ വക്കീലോ? എന്തായി വക്കീലേ? അവൻ സമ്മതിച്ചോ? ആ മിടുക്കൻ. അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ആധാരം എഴുതാൻ തുടങ്ങിയോ? ഇല്ലേ? ചെറുപ്പത്തിൽ തന്റെ അച്ഛനെ കൊന്ന കുഞ്ഞനന്ദൻ നായരെ കുറിച്ച് രഘു വിഷ്ണുവിനോട് പറഞ്ഞു. അവന്റെ പെങ്ങളുടെ വിവാഹം നടത്തുവാൻ കുഞ്ഞനന്ദൻ നായരെ പറ്റിച്ച് പണം പിടുങ്ങുവാൻ അവന് കഴിഞ്ഞു. പക്ഷേ അമ്മുവിനോട് താൻ രഘുവല്ലെന്ന സത്യം തുറന്നു പറഞ്ഞപ്പോൾ അവൾ പിണങ്ങിക്കരഞ്ഞോടി. എല്ലാം കെട്ടിപ്പറക്കി നാട്ടി വരണമെന്ന് പലതവണ ഞാൻ വിചാരിച്ചതാ. പക്ഷേ അപ്പോഴൊക്കെ മനസ്സ് നിറയെ ഭയമായിരുന്നു. കുഞ്ഞനന്ദൻ നായർ എന്ന ഭയം. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് അച്ഛൻ അത് വാങ്ങിച്ചു തന്നു ഇത് വാങ്ങിച്ചു തന്നു പ്രേമേച്ചോടും കരകേച്ചോടും പറഞ്ഞ് തമ്മിത്തല്ലുണ്ടാക്കരുത്. അവരില്ലാത്ത പിതൊക്കെ പറഞ്ഞ് കളിച്ചാ മതിയടാ. ആരാ? ഞാനാ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മോനുണ്ട്, ഞാനിപ്പൊ വരാം. എന്താ കൊണ്ട് എന്താ പാതരാത്രിക്ക് അത്യാവശ്യമായിട്ട് വരാറുള്ളത്? എന്താ ചൂട്ടിടുന്നത്? ആ സത്യമറിഞ്ഞ് കുഞ്ഞനന്ദൻ നായർ നടുങ്ങി. ശ്രീദേവിയുടെ കല്യാണ ദിവസം വന്നു. അതു കലക്കാനായി എത്തിയ കുഞ്ഞനന്ദൻ നായരെയും സംഘത്തെയും യഥാർത്ഥ രഘു നേരിട്ടു. അവനെ രക്ഷിക്കാൻ കൂട്ടുകാരൻ വിഷ്ണുവും അവിടേക്ക് ഓടിയെത്തി. തങ്ങൾക്കു മുമ്പിൽ രഘു വിഷ്ണുവാണെന്നും വിഷ്ണു രഘുവാണെന്നും അമ്മയും ചേച്ചിമാരും മനസ്സിലാക്കി. അമ്മുവിനെ രഘു വിഷ്ണുവിനു നൽകി. ഇത് നമ്മുടെ അമ്മയാടാ. ദിലീപിന്റെ ഒരു
ആദ്യകാല ചിത്രം എന്ന നിലയിൽ സാമൂഹ്യപാഠം എന്നും ശ്രദ്ധേയമാണ്.